ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, ജീവൻ്റെ അപ്പത്തെ സംബന്ധിക്കുന്ന ഈശോനാഥൻ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ച് കേൾക്കുന്നത്. നമ്മൾ 6 നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. 6 ആദ്യ ഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്. എൻ്റെ അപ്പം എത്ര കാലം എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് നൽകാൻ സാധിക്കും എന്നാണ് അതിനർത്ഥം. പിന്നീട് വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. അതായത് എൻ്റെ ശരീരം ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്ക് മാറ്റാൻ സാധിക്കും. ഇതാണ് ആ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ പാഠം. തുടർന്ന് ഈശോനാഥൻ ജീവൻ്റെ അപ്പം എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ പാഠം പഠിപ്പിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈ 33 വാക്യം, 32-33 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 6 33 എന്ന് പറയുന്ന ഈശോയുടെ ആ പ്രായത്തിൻ്റെ ആ സംഖ്യയായിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ 32-33 വാക്യങ്ങൾ ഇപ്രകാരമാണ്. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥ അപ്പം തരുന്നത്. എന്നിട്ട് 33 വാക്യം, എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നു അത്രേ. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ഇതിനെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല, എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാന പ്രത്യേകമായ രീതിയിൽ ഈ സംഖ്യകൾ 6 66 വാക്യം, 666 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരിക്കൽ കണ്ടതാണ്, ദിവ്യാനത്തിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം. അതുപോലെ 6:33 വാക്യം, ഈശോയുടെ ബലിയുടെ പ്രായമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന ആ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നു അത്രേ. അപ്പം അപ്പം മോശം നൽകിയ അപ്പം എന്ന് പറയപ്പെടുന്ന മന്നയിൽ നിന്നും വ്യത്യസ്തമായ ജീവൻ്റെ അപ്പം എന്നാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ എവ്കരസ്തിയ കൃതജ്ഞതാ സ്തോത്രം അല്ലെങ്കിൽ നന്ദി അർപ്പണത്തിൻ്റെ ആ അപ്പം, അതിനു മുമ്പ് മന്ന എന്താണിത് എന്നർത്ഥം വരുന്ന മന്ന എന്ന അപ്പം, ഈ രണ്ട് അപ്പവും തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 16 വളരെ വ്യക്തമായിട്ട് മന്ന എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു 10 നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ 10 ദിവ്യകാരുണ്യം എന്താണെന്നുള്ളതിൻ്റെ പ്രോട്ടോടൈപ്പാണ്, അല്ലെങ്കിൽ ഒരു മുൻ അവതരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നേരത്തെ കൂട്ടി വരാൻ പോകുന്ന ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യം എന്താണെന്ന് പഠിപ്പിക്കുന്ന വാക്യങ്ങളായിട്ട് നമുക്ക് ഈ 10 സംഭവങ്ങളെ അല്ലെങ്കിൽ 10 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് പുറപ്പാട് സംഭവം 16 പുറപ്പാട് പുസ്തകത്തിൽ 16 14 ഇപ്രകാരമാണ്. കൂടാരവാതിലിൽ മഞ്ഞ് പെയ്തു കടിക്കുന്നതായിട്ട് അവർ കണ്ടു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്ത് ലോലമായൊരു വസ്തു കാണപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് മഞ്ഞ് പെയ്തു, ആ മഞ്ഞിനൊപ്പം വന്ന അപ്പം അതാണ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം, സ്വർഗീയ അപ്പം. അപ്പം ഈ നമ്മൾ നേരത്തെ വായിച്ചു കേട്ട യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള വാക്യം തന്നെയാണ്, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് രക്ഷകനായി കടന്നു വരുന്ന അപ്പം. അപ്പം ഇത് സ്വർഗം നൽകുന്ന അപ്പമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലാണ് അന്നന്ന് വേണ്ടുന്ന അപ്പം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവികമായ അനുഗ്രഹം, നമ്മളീ ഭൂമിയിൽ എത്ര അധ്വാനിച്ചാലും അപ്പം നൽകുന്നത് ദൈവമാണ്. ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്താ, നമ്മൾ അധ്വാനിച്ച് ഇത് നേടി അത് നേടി എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എത്ര അധ്വാനിച്ചാലും അപ്പം ലഭിക്കണമെങ്കിൽ ദൈവം കനിയണം. ഇതാണ് ഒന്നാമത്തെ പാഠം. അപ്പം ദിവ്യകാരുണ്യം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയപ്പെടുന്നത് ആ സ്വർഗീയ അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് സ്വർഗീയ അപ്പമാണ്. രണ്ടാമത്തെ കാര്യം, പുറപ്പാട് 16:15 15 പറയുന്നത് ഇതാണ്, അവർ ഈ മഞ്ഞ് ഇതിന് ഈ ഒരു വസ്തു കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു ഇതെന്താണ്, അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇതെന്താണ് എന്നവരുടെ ആ ചോദ്യം തന്നെ പിന്നീട് ഹീബ്രൂവിൽ മൻഹു എന്ന് പറയപ്പെടുന്ന വാക്ക്, ഇത് എന്താണ് എന്ന വാക്കിൽ നിന്നുമാണ് മന്ന എന്ന വാക്കുണ്ടായിരിക്കുന്നത്. മൻഹു ഇതെന്താണ്, നിഗൂഢമാണ്, രഹസ്യമാണ്, ഇതെങ്ങനെ ഉണ്ടായെന്ന് ആർക്കും അറിയത്തില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം അപ്പമായിട്ടെടുത്ത് ഭക്ഷിക്കാൻ തരാൻ പറ്റുമോ എന്ന രീതിയിലാണ് ഗുരുവായ ഈശോ ശിഷ്യന്മാരുടെ മുമ്പിലിരുന്ന് ഈ അപ്പം എടുത്ത് ഇതിൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുമെന്ന് ഈശോ പറയുന്നത്. അപ്പോൾ അത് ഒരാൾ തൻ്റെ ശരീരം അപ്പമായിട്ട് കഴിക്കാൻ നൽകുന്നു. അത് രഹസ്യമാണ്, ഒരു ദൈവീക രഹസ്യമാണ്, ഇത് നിഗൂഢമാണ്, അതെന്താണെന്ന് അവരറിഞ്ഞിരുന്നില്ല. അതാണ് ആ രണ്ടാമത്തെ വാക്യം അത് പഠിപ്പിക്കുന്നത്. യുക്രിസ്റ്റ് ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്ന അപ്പം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സത്താമാറ്റം, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു വസ്തു മറ്റൊന്നായി മാറുന്നു, കാഴ്ചയിൽ അത് അതേപടി നിലനിൽക്കുന്നു, എന്നാൽ
ഉള്ളുകൊണ്ട് സത്ത കൊണ്ട് അത് മറ്റൊന്നായി മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്കുകൊണ്ട് സത്താപരമായ മാറ്റം എന്നതുകൊണ്ട് ദിവ്യകാരണത്തെക്കുറിച്ച് പഠിക്കുന്ന പാഠം. അതായത് ഇത് ഈശോയുടെ ശരീരമായി മാറി. ഇത് ഒരു രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചു വയ്ക്കപ്പെടുന്ന എന്നുള്ളതല്ല, ധ്യാനിക്കേണ്ടത് അഥവാ അത് ദൈവത്തിന് മാത്രം അറിയാവുന്നത്, പ്രാർത്ഥിക്കാൻ മാത്രം ഉപയോഗിക്കേണ്ടത് എന്നാണ് രഹസ്യം എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് നിഗൂഢമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ യോഹന്നാൻ സുവിശേഷം 4:32-33 വാക്യങ്ങളിലൂടെ പറയുന്നിങ്ങനെയാണ്, നിങ്ങളറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, നമ്മൾ കാണുന്ന സമയത്ത് ഇവൻ ആരെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഈശോ പറയുന്നു, അങ്ങനല്ല, എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം ആ ദൗത്യം നിറവേറ്റുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം, എൻ്റെ അപ്പം എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിഗൂഢമാണ്, രഹസ്യമാണ്. ധ്യാനിക്കുക, ജീവിക്കുക, ഇതാണ് ആ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തത് പുറപ്പാട് പുസ്തകം 16:18 വാക്യം. ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ അളവ് നമ്മൾ ഇസ്രായേൽ ചിലർ കൂടുതലും ചിലർ കുറച്ചും ശേഖരിക്കാൻ തുടങ്ങി. ഈ കൂടാരവാതിലേക്ക് ചെന്നിട്ട് കുറച്ചപ്പം എടുത്ത് ഈ മഞ്ഞ എടുത്തുകൊണ്ടുവന്നവരുണ്ട്, കൂടുതൽ എടുത്തുകൊണ്ടുവന്നവരുണ്ട്. പക്ഷേ കൂടുതൽ ശേഖരിച്ചവർ അകത്ത് വന്ന് പിന്നെ തുറന്നു നോക്കുമ്പം കൂടുതൽ കാണത്തില്ല. കുറച്ച് ശേഖരിച്ചവർ അകത്ത് വന്ന് നോക്കുമ്പോൾ കുറച്ചല്ല ഉണ്ടായിരിക്കുക, അവർക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കുന്നത് അത്താനും. അപ്പോൾ അതായത് ഇത് ചിലതൊക്കെ ദൈവത്തെ പ്രതി വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നവർക്ക് ദൈവം അത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ചിലതൊക്കെ ദൈവത്തെ മറന്ന് പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് കാണത്തില്ല. നീതി, ജസ്റ്റിസ്, ഇതാണ് നമ്മളിവിടെ വായിക്കുന്നത്. നീതിയുടെ അപ്പം, ദിവ്യകാരണം നീതിയുടെ അപ്പമാണ്. അതായത് നീ ദൈവത്തെ പ്രതി വേണ്ടെന്ന് വെക്കുന്നതൊക്കെ നിൻ്റെ വീട്ടിൽ ദൈവം കൊണ്ടുതരും. പക്ഷേ ദൈവത്തെ മറന്ന് നീ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതൊക്കെ നിൻ്റെ വീട്ടിൽ നിന്നും വീട്ടിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ കാണത്തില്ല, നിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതാണ് നീതിയുടെ അപ്പം. ഈശ്വനാഥൻ നൽകുന്ന ദിവ്യകാരണം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് നീതിയുടെ അപ്പമാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമുക്കിവിടെ പുറപ്പാട് 16:18 നിന്ന് വായിക്കാനായിട്ട് സാധിക്കുന്ന വസ്തുത, നീതിയുടെ അപ്പം. നമുക്കറിയാം ഈ നീതി എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ആ കാഴ്ചയർപ്പണം നടത്തുന്ന ബലിയർപ്പണം നടത്തുന്ന യേശുവിൻ്റെ പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയപ്പെടുന്നത് മെൽക്കീസദേക്കാണ്, മെലക്സദേക്ക്, നീതിയുടെ രാജാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ശാലോം നാട്ടിലെ, അതായത് സമാധാനം എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ നീതിയുടെ രാജാവ് അർപ്പിക്കുന്ന ബലിയായിട്ടാണ് നമ്മൾ ആദ്യത്തെ ബലിയെ കാണുന്നത്. അതായത് ദിവ്യബലിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന ബലി നമ്മൾ കാണുന്നത്. പിന്നെ പുറപ്പാട് പുസ്തകം 16:19 16:19 പറയുന്നതിനാണ് ഇത് ആരും പ്രഭാതത്തിലേക്ക് മാറ്റി വയ്ക്കരുത്, മാറ്റി വെച്ചാൽ അത് പുഴു അരിച്ചു പോയതായിട്ട് കാണപ്പെടും. നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്, നാളത്തേക്ക് മാറ്റി വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. നാളത്തേക്ക് നീ അസ്വസ്ഥരാവേണ്ട ഒരു ആവശ്യമില്ല, നാളത്തേക്കുള്ളത് ദൈവം നൽകും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറയുന്നത് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ. ഇന്നത്തേക്ക് നീ അധ്വാനിക്കുക, ഇന്നത്തേക്ക് നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇന്ന് നീ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ നിനക്ക് അനുഗ്രഹമായി വരും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നാളത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക എന്നാണ് ഈ വാക്യം അർത്ഥമാക്കുന്നത്. ഇന്നിൽ ജീവിക്കുക എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക, ദൈവാശ്രയത്തിൻ്റെ അപ്പമാണിത്. ഇത് നീതിയുടെ അപ്പമാണ്, ഒപ്പം ദൈവാശ്രയത്തിൻ്റെ അപ്പമാണ്. ഞാൻ എന്നിലല്ല ആശ്രയിക്കുന്നത്, എൻ്റെ തൊഴിലിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. അപ്പോൾ ദൈവാശ്രയത്തിൻ്റെ അപ്പം. അഞ്ചാമത്തത് പുറപ്പാട് പുസ്തകം 16:21 വാക്യം. ഇത് രാവിലെ നമ്മൾ ശേഖരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചപ്പോൾ ഉരുകിപ്പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രഭാതത്തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിക്കുന്നുണ്ട്. ശേഖരിച്ച് കഴിഞ്ഞ് പിന്നീട് ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചപ്പോൾ ഉരുകിപ്പോയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് റിട്ടേൺസ് ടു ഗോഡ്, ദൈവത്തിലേക്ക് തിരികെ പോയിരിക്കുക. അത് തിരിച്ചുപോയി മഞ്ഞ് നീരാവിയായി പോകുന്ന പോലെ. അപ്പോൾ ഇതെന്താണ്? ഇത് കർത്താവിൻ്റെ കരുണയുടെ പ്രതീകമാണ്. പാക്സത് ബോണും സമാധാനവും നന്മയും ഉണ്ടാവട്ടെ, സമാധാനവും നന്മയും ഉണ്ടാവട്ടെ. ഈ സമാധാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ സുവിശേഷത്തിൽ ലോകയുടെ സുവിശേഷം 10:6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഈ ചെന്നിടത്ത് കയറുന്നിടത്തൊക്കെ സമാധാനം ആശംസിക്കുക. സമാധാനത്തിന് ഒരുക്കമുള്ളതായിട്ടാണ് അഭവന് നിലനിൽക്കുന്നതെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ കുടികൊള്ളും. ഇല്ലാത്ത പക്ഷം ആ സമാധാനം നിന്നിലേക്ക് തന്നെ തിരിച്ചു പോരും. ദ പീസ് റിട്ടേൺസ്, സമാധാനം തിരിച്ചുപോയി തിരിച്ചു പോകുന്നൊന്ന്. അപ്പോൾ ഈ ഇത് സൂര്യൻ ഉദിച്ചപ്പോൾ, സൂര്യൻ്റെ ദൈവമാണ്, സൂര്യൻ ഉദിച്ചപ്പോൾ ഈ മഞ്ഞ് തിരികെ ഉരുകിപ്പോയി. അപ്പോൾ അതിനർത്ഥം ബി പ്രിപ്പയർഡ്, ഒരുക്കമുള്ളവർക്ക് വേണ്ടിയുള്ള അപ്പം. ഇതാണ് നമുക്ക് ഈ വിഭാഗത്തിൽ വായിക്കുന്നത്. ഒരുക്കമുള്ളവർ ചോദിച്ച് നേടിയെടുക്കുക, അതെല്ലാം അവനോടൊപ്പം ആയിരിക്കും.
നമ്മൾ ഒരുക്കമില്ലാതെ ആഗ്രഹിക്കാതെ അത് നേടാതിരിക്കുകയാണെങ്കിൽ അത് അവിടെ കിടക്കുന്നത് സൂന്യതിക്കുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുക്കമുള്ളവരുടെ അപ്പം എന്നാണ്, ഒരുങ്ങിയിരിക്കാത്തവർക്ക് മുമ്പിൽ ഒരുങ്ങിപ്പോകുന്ന അപ്പം എന്ന രീതിയിൽ നമുക്കിതിനെ വായിച്ചെടുക്കാൻ സാധിക്കുക. ഈ അടുത്തത് ആറാമത്തത് പുറപ്പാട് പുസ്തകം 16:23 23 പറയുന്ന ഇങ്ങനെയാണ്: അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പനയാണിത്, നിങ്ങളുടെ പൂർണ്ണ വിശ്രമത്തിനുള്ള ദിവസമാണ് കർത്താവിൻ്റെ വിശുദ്ധമായ സാമ്പത്ത് ദിവസം, വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ. അതെടുത്ത് അവർ വേവിക്കാറുണ്ട് സാധാരണ. ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിച്ച് വെക്കുവിൻ. അതായത് ആറാമത്തെ ദിവസത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റി വെച്ചു, അത് ശീത്തിയായി പോയില്ല, അതിൽ പുഴുക്കളുണ്ടായില്ല. കാരണം ഇത് ആറാം ദിവസത്തെ അപ്പമാണ്. കാരണം ഏഴാം ദിവസം ഇത് കർത്താവിൻ്റെ വിശ്രമദിനമാകിയാൽ നിങ്ങളത് ഭക്ഷിച്ചുകൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല. ആറ് ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. ഏഴാം ദിവസം സാബത്താകിയാൽ അതുണ്ടായിരിക്കുകയില്ല. ഇതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് സൂക്ഷിച്ചു വയ്ക്കുക. സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ദിവസത്തിൻ്റെ എക്സ്ട്രാ അപ്പം നിനക്ക് തന്നിട്ടുണ്ട്. എക്സ്ട്രാ അപ്പം, തിരുപ്പാദേയം. നമ്മൾ രോഗിലേപനത്തിനോടൊപ്പം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് അതാ പറഞ്ഞു വയ്ക്കുക. ഒരാൾ രോഗിയായിരിക്കുമ്പോൾ രോഗിലേപനം സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞു പിന്നങ്ങോട്ട് കുർബാന സ്വീകരിക്കാൻ പറ്റുന്നില്ല, ആരും ഭക്ഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അത് ഇനിയുള്ള യാത്രയ്ക്കുള്ള ഒരുക്കുക. അവസാനത്തെ അപ്പം ഒരു പൊതിച്ചോറ്, ഇനി യാത്രയ്ക്ക് പോകുന്നവന് പൊതിച്ചോറ് കൊടുക്കുന്നവരാണ്. ആ ദിവ്യകാരുണ്യം ഭക്ഷിച്ചു, ഇനി അവൻ ഒരുങ്ങിക്കിടക്കുകയാണ് കർത്താവിൻ്റെ സന്നിധിയിലെത്തുക. ഇതാണ് ഈ വിശ്രമ ദിവസത്തേക്ക് വേണ്ടിയുള്ള അപ്പം, ദ ബ്രെഡ് ഫോർ ദ റെസ്റ്റ് ഇൻ പീസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്രമം നിത്യതയിലേക്ക് വേണ്ടി ഒരുക്കമായിട്ട് നീ ഈ അപ്പം സ്വീകരിക്കുക. നിത്യതയ്ക്ക് വേണ്ടിയുള്ള വിശ്രമത്തിൻ്റെ അപ്പം കൂടിയാണ് ദിവ്യകാരുണ്യമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഏഴാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 16:27 ഏഴാം ദിവസം ജനങ്ങൾ ചിലർ അപ്പം ശേഖരിക്കാനേ പുറത്തിറങ്ങി. അതിന് മോശം അധികം പറഞ്ഞിട്ടുണ്ട്, ഏഴാം ദിവസം പുറത്തിറങ്ങേണ്ട, അന്നത്തേക്കുള്ള അപ്പം കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് അവർ പുറത്തിറങ്ങി. പക്ഷേ എന്നാൽ അവർ അപ്പം കണ്ടില്ല. അപ്പോൾ അവർ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എൻ്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? അനുസരണക്കേട്. ഇതാണ് നമ്മൾ കാണാൻ സാധിക്കുക. കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം തരുന്നു, ഏഴാം ദിവസം ഓരോരുത്തരും തൻ്റെ വസതിയിൽ തന്നെ കഴിയട്ടെ, ആരും പുറത്തിറങ്ങരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുക. എന്നിട്ടും ചിലർ ഇറങ്ങി നോക്കി, പക്ഷേ അവർക്ക് അപ്പം കിട്ടിയില്ല. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അനുസരണക്കേടുള്ളവന് പ്രാർത്ഥിച്ചാൽ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വ്യക്തമായ അവതരണം. കർത്താവിന് ആശ്രയം അർപ്പിക്കാതെ, അനുസരിക്കാതെ, കർത്താവ് പറയുന്നത് കേൾക്കാതെ അപ്പത്തിനായി നീ അധ്വാനിച്ചോ, നിനക്ക് അപ്പം കിട്ടാൻ പോകുന്നില്ല. കർത്താവ് പറയുന്നത് അനുസരിച്ചിട്ട് നീ അധ്വാനിക്കുന്ന നിനക്ക് അപ്പം കിട്ടും. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി കാണാതെ നീ അധ്വാനിക്കാൻ പോകുന്നു, നിനക്ക് അപ്പം കിട്ടാൻ പോകുന്നില്ല. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് യാക്കോബ് സ്നേഹയുടെ ലേഖനം 4:3 പറയുന്നതിനാണ്: ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്തത് അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തിന്മയായിട്ടുള്ളത് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. അനുസരണക്കേട്ടുള്ള നിങ്ങൾ ചോദിച്ചാൽ കർത്താവ് തരാൻ പോകുന്നില്ല. നിങ്ങളുടെ ദുരാശയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടി, മറ്റേത് കിട്ടി, എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പോരാ, കുറച്ചും കൂടെ കിട്ടണം. വീണ്ടും ചോദിച്ചാൽ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന പ്രാർത്ഥനകളൊന്നും കർത്താവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല. ആ പ്രാർത്ഥനയിൽ നിന്നും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടത്തില്ല. അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുക. പുറപ്പാട് 8 കാര്യം, പുറപ്പാട് പുസ്തകം 16:31 ഈ മന്നയുടെ രുചിയെക്കുറിച്ച് പറയുന്ന വാക്യമാണ്. ഇസ്രായേൽക്കാർ അത് മന്ന എന്ന പേര് നൽകി. അത് കൊത്തമ്പാലരി പോലിരുന്നു. അതൊരു കൊത്തമ്പാലരി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നട്സൊക്കെ പോലെ നമുക്ക് തോന്നത്തക്ക രീതിയിൽ കാണുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു ധാന്യം പോലെയൊക്കെ നമ്മൾ കാണുന്നത്, ഈ മല്ലി ധാന്യം പോലെയൊക്കെ. അത് അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സൈസാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പറയുന്നതിനാണ്, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെയും രുചിയുള്ളതായിരുന്നു ഇത്. തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതായിരുന്നു ഇത്. തേൻ ചേർത്ത അപ്പം, അത് ദൈവസ്നേഹത്തിൻ്റെ രുചിയെ സൂചിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടും എസക്കിയേലിൻ്റെ പുസ്തകത്തിലെ ചുരുളെടുത്ത് ദൈവദൂതം നൽകിക്കൊണ്ട് പറയുന്നത് ഭാഗ്യം ഭക്ഷിക്കുക. വേദഗ്രന്ഥം ഭക്ഷിച്ച് ജീവിക്കുക. അതവൻ ഭക്ഷിച്ചു, അതരത്തിൽ അവനത് തേൻ പോലെ മധുരിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. ദൈവസ്നേഹം തേൻ പോലെ മധുരിക്കുന്നു. നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത, ഈ പുറപ്പാട് പുസ്തകത്തിൽ 13:13 ഈ അധ്യായങ്ങളിലെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നൊരു കാര്യമുണ്ട്. തേൻ്റെ രുചി കാനാൻ ദേശത്ത് കിട്ടും. അവിടെ തേനും പാലും ഒഴുകും. കാനാൻ ദേശത്തേക്ക് നീ ചെല്ലുമ്പോൾ ഇതാണ് പറഞ്ഞു വയ്ക്കുക. ഇപ്പോൾ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തെക്കുറിച്ച് പറയുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇത് യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ രുചിയെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ദൈവസ്നേഹത്തിൻ്റെ രുചി, ഇപ്പോൾ ദൈവസ്നേഹം തേൻ പോലെ രുചിയുള്ളതാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയാണ്. ഈ തേൻ പോലെ രുചിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും രുചിയുള്ളത് എന്ന് വേദഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2:9-10 വാക്യങ്ങൾ. യേശുനാഥൻ വീഞ്ഞ് ഉണ്ടാക്കിയാണ് കാനായിലെ വിവാഹവേളയിൽ വെള്ളം വീഞ്ഞാക്കി. വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞിട്ട് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ച് നോക്കിയ കലവറക്കാരൻ ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് പറയുന്നുണ്ട്. എല്ലാവരും മേർത്തിനും വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും, എന്നാൽ നീയാകട്ടെ ഏറ്റവും രുചിയുള്ള വീഞ്ഞ് അവസാനത്തേക്ക് മാറ്റിവെച്ചു. ഏറ്റവും രുചിയുള്ള വീഞ്ഞ് ദൈവസ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു അവതരണമാണ് ഏറ്റവും രുചിയുള്ള വീഞ്ഞ്, ഏറ്റവും രുചിയുള്ള തേൻ എന്നൊക്കെ പറയപ്പെടുന്നത് ദൈവസ്നേഹത്തിനാണ്. അപ്പോൾ ദിവ്യകാരുണ്യം ദൈവസ്നേഹത്തിൻ്റെ രുചിയാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ഗോഡ് എന്ന് പറയുന്നത് നമ്മൾ ദൈവസ്നേഹം, ദൈവം ആരെന്ന് രുചിച്ചറിയുവിൻ എന്ന വേദഗ്രന്ഥം പറയുന്ന വാക്യം നമുക്ക് ഓർക്കാം. 9-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം പറയുന്നതിനാണ് പുറപ്പാട് പുസ്തകം 16:33. മോശ അഹരോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറക്കാർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വയ്ക്കുക. സൂക്ഷിച്ചു വയ്ക്കേണ്ട അപ്പത്തെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. കുറച്ച് അപ്പം എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ യോഹന്നാൻ സുവിശേഷം 6:13 കാണുന്നുണ്ട്. ഈ യേശുനാഥൻ 5 വർദ്ധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കി വന്ന അപ്പം 12 കുട്ടം നിറയെ അവർ ശേഖരിച്ചു വെച്ചു എന്ന് പറയുന്നുണ്ട്. സൂക്ഷിച്ചു വെച്ചു നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഇത് കർത്താവിൻ്റെ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി, കർത്താവിൻ്റെ സ്നേഹം സ്നേഹത്തിൻ്റെ അടയാളമായിട്ട്, അതിങ്ങനെ ദൈവ സാന്നിധ്യത്തെ ഓർക്കാൻ വേണ്ടിയൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 28:20, അതായത് മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ യേശു പറയുന്നുണ്ട്, എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നും നമ്മളോടൊപ്പമായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് സൂക്ഷിച്ച് വെക്കുന്ന അപ്പം, സക്രാരിയിലിരിക്കുന്ന അപ്പം, ആരാധനയ്ക്കുള്ള അപ്പം. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ദിവ്യകാരുണ്യം ആരാധനയ്ക്ക് വേണ്ടി കൂടിയുള്ള ഭക്ഷിച്ച് ആത്മീയ സമ്പുഷ്ടി പ്രാപിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആത്മീയ ആരോഗ്യം പ്രാപിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതല്ല, ആരാധിക്കാൻ വേണ്ടി ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കൂടിയാണ് ദിവ്യകാരുണ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. 10-ാമതായിട്ട് പുറപ്പാട് പുസ്തകം 16:35 അവസാന വാക്യം, ഈ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യമാണ്, കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിലെത്തുന്നത് വരെ മന്നയാണ് അവർ ഭക്ഷിച്ചിരുന്നത്. ഇത് എന്നിട്ട് പറഞ്ഞ് ഇത് തൊട്ട് മുമ്പുള്ള വരി ഇങ്ങനെയാണ്, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നവരെ 40 മന്ന ഭക്ഷിച്ചു, കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിലെത്തുന്നവരെ മന്നയാണ് അവർ ഭക്ഷിച്ചത്. അപ്പോൾ ഈ യാത്രയിലുടനീളം ദൈവത്തെ ഭക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദിവ്യകാരുണ്യം ഭക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കും എന്നാണ് ഓർമ്മപ്പെടുന്നത്. ഇനി മരണം കഴിഞ്ഞാൽ, നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അപ്പത്തിൻ്റെ ആവശ്യമില്ല, കാരണം ദൈവത്തെ മുഖാമുഖം നീ ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ജീവിതത്തിലുടനീളം നിനക്ക് ഭക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ അപ്പം എന്ന് ഓർപ്പിക്കുകയാണ്. പക്ഷേ അഗസ്റ്റീനോസിൻ്റെ അരുക്കാൻ മുമ്പേ നമ്മൾ പരിശുദ്ധ അമ്മയെ നമുക്ക് ഓർക്കാൻ, ഈ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നന്മ നിറഞ്ഞു മറിയുമെന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പോഴും മരണസമയത്തും, നമ്മൾ പറഞ്ഞു ഇപ്പോഴും മരണസമയത്തും പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ഇപ്പോഴും മരണസമയത്തും, അതായത് ഇപ്പോഴും വേണം, മരണം വരെയും വേണം ഈ അപ്പം ഞങ്ങൾക്ക് എന്നൊരു ഓർമ്മപ്പെടുത്തി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. വിശുദ്ധ അഗസ്റ്റിനോസ് പറയുകയാണ്, മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അണ്ടിൽ ഇറ്റ് റെസ്റ്റ് ഇൻ യു. എൻ്റെ ഹൃദയം നിന്നിൽ സ്വസ്ഥത പ്രാപിക്കുവോളം അസ്വസ്ഥമാണ്. നിന്നിൽ സ്വസ്ഥത കണ്ടെത്തുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. ഈ അസ്വസ്ഥത, ഈ വിശപ്പ് ദിവ്യകാരുണ്യം കൊണ്ട് മാറ്റപ്പെടുത്തുള്ളൂ. അപ്പം ദിവ്യകാരുണ്യം അപ്പം ഇതെന്താണ് എന്നാണ് മെൻഹു മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് മറുപടി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇത് നന്ദിയാണ്, കൃതജ്ഞതയാണ്, യൗക്കരിസ്തിയ, യൗക്കരിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഇതെന്താണ്? ഇത് നന്ദിയാണ്. ഇപ്പോൾ മന്ന, യൂക്കറിസ്റ്റ് എന്നീ രണ്ട് അപ്പങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഈ 10 ദിവ്യകാരുണ്യം എന്താണെന്ന് കാലങ്ങൾക്ക് മുമ്പേ മോശയുടെ സംഭവത്തിലൂടെ, പുറപ്പാട് സംഭവത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.